ഒരു എക്സസൈസും കൂടെ ടീച്ചർ, ഈ സീറോ വരുന്ന എക്സസൈസും കൂടെ പഠിപ്പിച്ചതാണ്. ഇവിടെ നോക്കുക, ഇവിടെ വൺസ് പ്ലേസിൽ ടൂവും ഫൈവും. അപ്പോൾ നമ്മൾ സബ്ട്രാക്ഷനിൽ രണ്ട് കാര്യങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞു, മേലത്തെ നമ്പറിൽ നിന്നും ഈ അടിയിലത്തെ നമ്പറ് മൈനസ് ചെയ്യാൻ അല്ലെങ്കിൽ കളയാനായിട്ട് പറ്റുമോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഓരോ പ്ലേസിലും മേലത്തെ നമ്പറിൽ നിന്ന് അടിയിലത്തെ നമ്പർ കളയാൻ മൈനസ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് നോക്കണം. അപ്പൊ നോക്കുക, ഇവിടെ ടൂ ആണ്, ഇവിടെ ഫൈവ് ആണ്. ടൂവിൽ നിന്നും ഫൈവ് മൈനസ് ചെയ്യുക, കളയുക, മൈനസ് ചെയ്യുക, കളയുക. ടൂവിൽ നിന്നും ഫൈവ് കളയാൻ പറ്റുമോ നോക്കുക. ആകെ ഇവിടെ ടൂ ഉള്ളൂ, ടൂ ചെറിയ നമ്പറാണ്, ഒരു ചെറിയ നമ്പറാണ്. ആ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ കളയാൻ പറ്റുമെന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ആകെ ടൂ ഉള്ളൂ, ആ ടൂവിൽ നിന്നും ഫൈവ്, ഒരു വലിയ നമ്പർ കളയാൻ പറഞ്ഞാൽ ഇതിൽ ഉണ്ടാവില്ല, ആകെ ടൂ ഉള്ളൂ. അപ്പം ടൂവിൽ നിന്ന് ഫൈവ് കളയാനായിട്ട് പറ്റില്ല. പറ്റാത്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പ് ബോറോ. ബോറോ എന്ന് വെച്ചാൽ കടം മേടിക്കുക. അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാലും ഒന്നും കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ ഇപ്പോൾ മൈനസ് ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്, മേലത്തെ നമ്പറിൽ നിന്ന് അടിയിലത്തെ നമ്പറിനെ കളയാൻ പറ്റുമോ. നോക്കുക, ടൂവിൽ നിന്ന് ഫൈവ് കളയാൻ പറ്റുമോ നോക്കുക. പറ്റില്ല, ടൂ ചെറുതാണ്, ഇത് വലുതാണ്. ഈ ചെറുതിൽ നിന്ന് ഈ വലുതിനെ കളയാൻ നമുക്ക് പറ്റില്ല. അപ്പം ടൂവിൽ നിന്ന് ഫൈവ് കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത നമ്പറിൽ നിന്ന് ബോറോ ചെയ്യണം. അപ്പോൾ ബോറോ ചെയ്യാനായിട്ട് ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ സീറോ ആണ്, ഒന്നുമില്ല. ഈ ഒന്നുമില്ലാത്തതെന്ന് ഇങ്ങോട്ട് കടം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്പറിലേക്ക് നോക്കണം. അടുത്ത നമ്പർ നോക്കിയപ്പോൾ അവിടെയും സീറോ ആണ്. ഈ സീറോ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബോറോ ചെയ്യാൻ നോക്കി, ബോറോ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ സീറോ ആണ്. അപ്പോൾ ഒന്നുമില്ലാത്ത നമ്പറിൽ നിന്ന് കടം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത നമ്പർ നോക്കി, അടുത്ത നമ്പർ നോക്കിയപ്പോൾ അവിടെയും സീറോ ആണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കടം മേടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ തൊട്ടടുത്ത നമ്പർ, അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോവാം. അടുത്ത നമ്പറിലേക്ക് നോക്കി, അവിടെ ഫൈവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫൈവിൽ നിന്നും കടം മേടിക്കാൻ പോവാണ്. അപ്പോൾ ഫൈവിൽ നിന്ന് ബോറോ, ഫൈവ് ഉള്ള കാരണം ഫൈവിൽ നിന്ന് നമുക്ക് കടം മേടിക്കാം. അപ്പോൾ ബോറോ ചെയ്യാണ്. അപ്പോൾ ഫൈവിൽ നിന്ന് ബോറോ ചെയ്യുമ്പോൾ ഇവിടെ ഫോർ ആവും. ആരാണോ കൊടുക്കുന്നത് അവിടെ നിന്ന് ഒരു നമ്പർ കുറച്ച് എഴുതണം. ആ മെത്തേഡൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഫോർ. ഇനി ഇവിടെ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് കൊടുക്കാനായിട്ട് പാടില്ല. നമുക്ക് ഇവിടെയാണ് ആവശ്യം, പക്ഷെ ഇവിടേക്ക് കൊടുക്കാനായിട്ട് പാടില്ല. ഇവിടെ നിന്ന് ഈ കടം കൊടുക്കുന്ന വ്യക്തി ഇപ്പുറത്തേക്ക്, തൊട്ടിപ്പുറത്തേക്ക് ആദ്യം കൊടുക്കണം. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്തായി? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പം ഇവിടെ ടെൻ, അതായത് ആരാണോ മേടിക്കുന്നത് ആ മേടിക്കുന്ന ആളുടെ ഇപ്പുറത്ത് വൺ ചേർത്തിട്ട് എഴുതണം. ഇവിടെ ടെന്നായി. ഇനി ഈ ടെന്നിൽ നിന്ന് വേണം ഇവിടേക്ക് കൊടുക്കാൻ. ഈ ടെന്നിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെയും ടെൻ. പക്ഷെ ഈ ടെന്നിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ കുറഞ്ഞു. അപ്പൊ ഇവിടെ നയനായി. ഇങ്ങോട്ട് കൊടുത്തപ്പോൾ ഇവിടെ ടെന്നായി. ഇനി ഈ ടെന്നിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ ടെന്നിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ട്വൽവ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തപ്പോൾ ഇവിടെയും നയൻ. ഒന്നുകൂടെ നോക്കുക, ടൂവിൽ നിന്ന് ഫൈവ് മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ബോറോ ചെയ്യണം. ബോറോ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ബോറോ ചെയ്യാൻ പറ്റില്ല, ഇവിടെ സീറോ ആണ്. അപ്പൊ അടുത്ത നോക്കി, അവിടെ സീറോ ആണ്, ഒന്നുമില്ലാത്തതെന്ന് കടം കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടേക്ക് നോക്കി, അപ്പൊ ഇവിടെ നമ്പർ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ആദ്യം ഇങ്ങോട്ട് കൊടുക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നു, അതിൽ നിന്നും ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്, ഇവിടെ നിന്നാണ് കടം മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഫോർ, ഓറിനാണ് കൊടുത്തത് ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ ഫോർ. ഇവിടേക്ക് കൊടുത്തപ്പോ സീറോന്റെ ഇപ്പുറത്ത് വൺ എഴുതിയിട്ട് ടെൻ ആയി. ആ ടെൻ എഴുതുന്നത് ഇങ്ങോട്ട് കടം കൊടുത്ത അവസ്ഥയാണ്. അത് ആ ടെൻ ആയതിൽ നിന്ന് വേണം പിന്നെ ഇങ്ങോട്ട് കൊടുക്കാൻ. അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ നയൻ, ആക്ച്വലി നയൻ. ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ടെൻ, ആ ടെന്നിൽ നിന്ന് വേണം ഇങ്ങോട്ട് കൊടുക്കാൻ. അപ്പൊ ഇവിടെ നയൻ, അപ്പൊ ഇവിടെ ട്വൽവ്. ഇങ്ങോട്ട് കടം കൊടുക്കുമ്പോൾ ഇനി സാധാരണ പോലെ നമ്മൾ ചെയ്യാം, ട്വൽവിൽ നിന്ന് ഫൈവ് മൈനസ് ചെയ്യുമ്പോൾ സെവൻ കിട്ടും. ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ ചെയ്യണം കേട്ടോ. മൈനസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ട് പഠിച്ചിട്ടതാണ്. മൈനസ് ചെയ്യണം, ട്വൽവിൽ നിന്ന് ഫൈവ് മൈനസ് ചെയ്യുമ്പോൾ സെവൻ, നയനിൽ നിന്ന്. അത് കഴിഞ്ഞു, ആ ലൈൻ കഴിഞ്ഞാൽ അടുത്ത ലൈൻ എത്തുമ്പോൾ വീണ്ടും നമ്മൾ ചിന്തിക്കണം. അതായത് ഇവിടെ ഇപ്പം നയനും ടൂ ആണുള്ളത്, നയനിൽ നിന്ന് ടൂ മൈനസ് ചെയ്യാനായിട്ട് പറ്റുമോ? നയൻ വലിയ നമ്പറാണ്, ആ വലിയ നമ്പറിൽ നിന്ന് ഈ ചെറിയ നമ്പർ ഈസി ആയിട്ട് നമുക്ക് കളയാം. ഇവിടെ വലിയ നമ്പറാണ്, അപ്പം നയനിൽ നിന്ന് ടൂ മൈനസ് ചെയ്യാൻ പറ്റും. എത്രയാണ് മൈനസ് ചെയ്യുമ്പോൾ? സെവൻ. ഇനി അടുത്തത് നോക്കുക, നയനും നയനുമാണ്, നയനിൽ നിന്ന് നയൻ കളയാൻ പറ്റുമോ? പറ്റും, കാരണം നയൻ ഇത് ചെറുതോ വലുതോ ഈക്വൽ ആണ്.
ആകെ നയൻ മിഠായി ഉണ്ട്. ആ നയൻ മിഠായി നിന്ന് നയൻ ഒമ്പതും കളയാൻ പറ്റുമോ? പറ്റും. നയനിൽ നിന്ന് നയൻ കളയാൻ പറ്റും, അപ്പൊ സീറോ വരും. ആകെ നയൻ ഉണ്ട്, അതിൽ നിന്ന് നയൻ ഉള്ളത് മുഴുവൻ കളഞ്ഞാൽ സീറോ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോറ്, ഫോറ് ഫോറിൽ നിന്ന് ഫോറ് മൈനസ് ചെയ്യാൻ പറ്റുമോ? അതും പറ്റും, സീറോ. ആകെ ഫോറുണ്ട്, ആ ഫോറിൽ നിന്നും ഉള്ള ഫോറ് കളഞ്ഞു കഴിഞ്ഞാൽ സീറോ. നെക്സ്റ്റ് നോക്കുക, നെക്സ്റ്റ് ഇവിടെ സീറോ സിക്സ്. സീറോ എന്ന് വെച്ചാല് ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഈ ഒന്നുമില്ലാത്തേന്ന് സിക്സ് കളയാം, ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല. എന്നിട്ട് അതിൽ നിന്ന് പിന്നെ സിക്സ് കളയാൻ പറഞ്ഞാൽ അത് പറ്റില്ല. അപ്പൊ നമുക്ക് കടം മേടിച്ചിട്ട് വേണം കളയാനായിട്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബോറോ ചെയ്യാണ്. അപ്പൊ ഇവിടെ സെവൻ, ഇവിടെ ടെൻ, ടെൻ. ഇനി ഈ ടെന്നിൽ നിന്ന് സിക്സ് കളയാം. ടെന്നിൽ നിന്ന് സിക്സ് കളയുമ്പോൾ ഫോർ. ഇനി സെവനിൽ നിന്ന് ത്രീ കളയാൻ പറ്റുമോ എന്ന് നോക്കുക. സെവനിൽ നിന്ന് ത്രീ കളയാൻ പറ്റും. സെവൻ വലിയ നമ്പറാണ്, ഇത് ചെറിയ നമ്പറാണ്. കളയുമ്പോൾ ഫോർ. അപ്പം ഇങ്ങനെ ആൻസർ കിട്ടും. അപ്പം ഇതുപോലെ സീറോ വരുന്ന പ്രോബ്ലംസൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യാം. ഇനി ഇത് നമ്മൾ ഇപ്പം ഈ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഈ ആൻസർ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് നിങ്ങളോട് ആസ്ക് ചെയ്തിട്ടുള്ളത്. അതായത് ചെക്ക് യുവർ ആൻസർ, യു പ്ലീസ് സബ്ട്രാക്ട് ആൻഡ് ചെക്ക് യുവർ ആൻസർ എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മൈനസ് ചെയ്തിട്ട് ആൻസർ കാണുന്നു. ഈ ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാനായിട്ട് ഇതും ഇതും കൂടെ പ്ലസ് ചെയ്യണം. ഈ നമ്പറും ഈ നമ്പറും, ത്രീ സിക്സ്, ത്രീ സിക്സ് ഫോർ നയൻ ടു ഫൈവും ഫോർ 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 സീറോ, ഈ നമ്പറും കൂടെ പ്ലസ് ചെയ്യണം. അത് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടണം. ഈ സെവൻ ടെൻ ഇതല്ല, ഈ മേലത്തെ ഈ കറക്റ്റ് നമ്പർ എയ്റ്റ് സീറോ ഫൈവ് സീറോ സീറോ ടു. അപ്പം രണ്ടും കൂടെ പ്ലേസ് ചെയ്ത് എയ്റ്റ് സീറോ ഫൈവ് സീറോ സീറോ ടു കിട്ടി. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെന്നാണ്. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസ് മുഴുവൻ നിങ്ങൾ റഫ് ബുക്കിൽ ചെയ്ത് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ് മൈനസും പ്ലസും മൈനസും ഒക്കെ ഇങ്ങനെ ഇടകലർത്തിയിട്ട് മിക്സ് ചെയ്തിട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും നമുക്ക് എക്സസൈസിൽ ചെയ്യാനുള്ളതാണ്. നോക്കുക, ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ത്രീ മൈനസ് നയൻ ഹൺഡ്രഡ് നയൻറ്റി പ്ലസ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തേർട്ടി സിക്സ് മൈനസ് എയ്റ്റ് ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ്. ഇതിപ്പോൾ നോക്കുക, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, മൈനസ് പ്ലസ് മൈനസ്, ഇങ്ങനെ സൈനുകൾ ഷഫൾ ചെയ്ത് തന്നിരിക്കുകയാണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് തന്നാൽ അത് ശരിക്ക് ചെയ്യേണ്ട ആക്ച്വൽ മെത്തേഡ് ഇതാണ്. അതായത് പ്ലസ് ഉള്ള നമ്പറുകൾ, പ്ലസ് ഉള്ള നമ്പറുകൾ എന്ന് വെച്ചാൽ അതായത് മൈനസ് ഇല്ലാത്തത്, മൈനസ് ഇല്ലാത്ത പ്ലസ് ഉള്ള നമ്പറിനെ കളക്ട് ചെയ്യുക. അപ്പം ഇതാണ് ഒരു പ്ലസ് ഉള്ള നമ്പർ, വൺ ഫൈവ് ത്രീ സിക്സ്, വൺ ഫൈവ് ത്രീ സിക്സ്. പിന്നെ പ്ലസ്, പിന്നെ മൈനസ് ഇല്ലാത്തത്, ഇതിന് മൈനസ് ഉണ്ട്, ഇതിന് മൈനസാണ്, ഇതാണ് പ്ലസ്. ഇതിന് സൈനൊന്നും ഇട്ടിട്ടില്ല, അതിൻ്റെ അർത്ഥം അത് പ്ലസ് ആണെന്നാണ്. അപ്പം ഇതും പ്ലസ്, ഇതും പ്ലസ്, ഇത് രണ്ടും കൂടെ എടുക്കുക. വൺ ഫൈവ് ത്രീ സിക്സ്, ത്രീ എയ്റ്റ് സീറോ ത്രീ, ഇത് രണ്ടും എടുത്തിട്ട് പ്ലസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കാണുക. ഇനി മൈനസ് ഉള്ളത് എടുക്കുക. അപ്പം ഇത് മൈനസാണ്, ഇതും മൈനസാണ്, ഇതും മൈനസ് സൈനാണ്. ഇത് രണ്ടും കൂടെ വീണ്ടും പ്ലസ് ചെയ്യുക. നയൻ നയൻ സീറോ എയ്റ്റ് ത്രീ എയ്റ്റ്, ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുക. അപ്പോൾ പ്ലസ് ഉള്ള രണ്ടെണ്ണം പ്ലസ് ചെയ്തു, മൈനസ് ഉള്ള രണ്ടെണ്ണം പ്ലസ് ചെയ്തു. മൈനസ് ഉള്ള രണ്ടെണ്ണം പ്ലസ് ചെയ്യണം വേണ്ടത് കേട്ടാ, പ്ലസ് ചെയ്യുക. അപ്പോൾ ഇതും ഇതും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആൻസർ കിട്ടി. ഈ മൈനസ് ഉള്ള രണ്ടെണ്ണം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ വേറൊരു ആൻസർ കിട്ടി. ഈ ആൻസറും കൂടെ മൈനസ് ചെയ്യുക. അപ്പം ആൻസർ ഇതാണ് കറക്റ്റ് ആൻസർ. ഈ മെത്തേഡാണ് കറക്റ്റ് മെത്തേഡ്. പക്ഷെ നിങ്ങൾക്കിത് കൺഫ്യൂസിങ് ആവുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ പ്ലസ് ഉള്ളതിനെ പ്ലസ്സും മൈനസ് ഉള്ളതിനെ വീണ്ടും പ്ലസ് ചെയ്തിട്ട് രണ്ടും കൂടെ മൈനസ്ന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതേ ഓർഡറിൽ പ്രൊസീഡ് ചെയ്താൽ മതി ഇപ്പോൾ തൽക്കാലം. അതായത് ഇത് ഇവിടെ ആ സൈൻ അനുസരിച്ചിട്ട് പ്രൊസീഡ് ചെയ്യുക. ആദ്യം തന്നെ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. ഇതാ മൈനസ് ചെയ്തിരിക്കും, ത്രീ എയ്റ്റ് സീറോ ത്രീ മൈനസ് നയൻ നയൻ സീറോ, അത് ആദ്യം മൈനസ് ചെയ്യുക. അപ്പം ഈ ആൻസർ കിട്ടും, ടു എയ്റ്റ് വൺ ത്രീ എന്നുള്ള ഈ ആൻസർ കിട്ടും. അപ്പം ഈ പാർട്ട് കഴിഞ്ഞതാണ് ഇത്. ഇതിൻ്റെ കൂടെ പ്ലസ് ഈ നമ്പർ വൺ ഫൈവ് ത്രീ സിക്സ്, ഇതേ പ്ലസ് വൺ ഫൈവ് ത്രീ സിക്സ്. അപ്പം ഇതുവരെ കഴിഞ്ഞു നമ്മുടെ. അപ്പം ഈ ആൻസർ കിട്ടി, ഇതുവരെ ഈ ആൻസർ കിട്ടി. മൈനസ് മൈനസ് ഈ നമ്പർ എയ്റ്റ് ത്രീ എയ്റ്റ്.
അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോഴും സെയിം ആൻസർ 3511 3511 ഇങ്ങനെ തന്നെയാണ് കിട്ടുക. ശരിക്കുള്ള ആക്ച്വൽ മെത്തേഡ് ഇതാണ്, ഫസ്റ്റ് മെത്തേഡാണ്. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇത് ചെയ്യണ്ട, അത് ഓർത്തിരിക്കാനൊക്കെ. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്തോളൂ, അതല്ലെങ്കിൽ ഇതേ ഓർഡറിൽ പ്രൊസീഡ് ചെയ്താൽ മതി. മൈനസും പ്ലസ് ഒക്കെ ഈ ഈ തന്നിരിക്കുന്ന ഓർഡറിൽ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യാം, അപ്പൊ കിട്ടുന്ന ആൻസറിന്റെ കൂടെ ഇത് പ്ലസ് ചെയ്യാം, അങ്ങനെ കിട്ടുന്ന ആൻസറിന്റെ കൂടെ ഈ നമ്പർ മൈനസ് ചെയ്യാം, ഈ ഓർഡറിൽ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ.